എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള്, അവസാനം മരണത്തോട് മല്ലടിച്ചു ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അർഹം മരണപ്പെടുകയാണ്. അല്ലാഹ് അവിടെ നിന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിച്ച് നമസ്കാരം കഴിഞ്ഞ് ജന്നത്തുൽ ബഖിയിൽ കൊണ്ടുപോയി. ആറടി മണ്ണിനകത്തേക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അർഹയുടെ ജനാസ ഇറക്കി വെച്ചു. പെങ്ങളെ, അവസാന കബറടക്കിയിട്ട് മഹാനായ സയ്യിദുന അലിയുബ്നു അബി താലിബ് റളിയല്ലാഹു തആല എല്ലാവരും തന്റെ ഭാര്യയുടെ നെഞ്ചിന്റെ മുകളിലേക്ക് പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് പിരിഞ്ഞു പോയി. അലിയാരി തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. ഉറപ്പേ പാതിരാത്രിയായി, കിടന്നിട്ടുറക്കം വരുന്നില്ല, കിടന്നിട്ടുറക്കം വരുന്നില്ല. കാരണം ഇന്നലെ വരെ തന്റെ കൂടെ കിടന്ന ഫാത്തിമയില്ല, ഇന്നലെ വരെ തന്റെ ചാരത്ത് കിടന്ന ഫാത്തിമയില്ല. ഒരു ദിവസം തന്റെ ഭാര്യയെ കാണാതെ വന്നപ്പോ അലിയാരി തങ്ങൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവസാനം തന്റെ വീട് വിട്ടിട്ട് പാതിരാത്രി എഴുന്നേറ്റിട്ട് കിടന്നു പോവുകയാണ്. എവിടേക്കെന്നറിയുമോ, എവിടേക്കെന്നറിയുമോ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ പാതിരാത്രി വീട് വിട്ടിറങ്ങുകയാണ്. എന്നിട്ട് ഒറ്റയ്ക്ക് കബറസ്ഥാനിലേക്ക് കടന്നു ചെന്നിട്ട് തന്റെ ഭാര്യയുടെ കബറിന്റെ ചാരത്ത് ചെന്നിരുന്നിട്ട് ആ ഭർത്താവ് പറയുന്നു, അസ്സലാമു അലൈക്കയാ ഫാത്തിമ. തന്റെ ഭാര്യയുടെ കബറിന്റെ ചാരത്തിൽ നിന്നിരുന്ന് സലാം പറയുകയാ, തിരിച്ചു മടക്കുന്നില്ല ഫാത്തിമ, സലാം അടക്കുന്നില്ല. കബറിന്റെ അകത്ത് കിടക്കുകയല്ലേ അലിയാരി തങ്ങൾ അടുത്ത് ചെന്നിട്ട് ഫാത്തിമ ബീബിയോട് രണ്ടാമതും സലാം പറഞ്ഞു. സലാം അടക്കാതെ വന്നപ്പോ തന്റെ ഭാര്യയോട് ചോദിക്കുന്നു, ഫാത്തിമ പിണക്കമാണോ ഫാത്തിമ, എന്നോട് പിണങ്ങിയോ ഫാത്തിമ, എന്നെ മറന്നുപോയോ ഫാത്തിമ, എന്റെ സലാം അടക്കാത്തതന്തേ ഫാത്തിമ. മരണപ്പെട്ടു പോയ ഭാര്യയുടെ കബറിന്റെ ചാരത്ത് ഒന്നാമത്തെ രാത്രിയില് ഒരു ഭർത്താവ് ചെന്നിരുന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാ, സലാം അടക്കു ഫാത്തിമ, പിണങ്ങല്ലേ ഫാത്തിമ, എന്നെ മറക്കല്ലേ ഫാത്തിമ. അവസാനം സലാം പറഞ്ഞിട്ട് മടക്കാതെ വന്നപ്പോ ഫാത്തിമ ബീവിയുടെ മുകളിൽ വാരിയിട്ടിരിക്കുന്ന പച്ചമണ്ണിന്റെ മുകളിലേക്ക് കൈവച്ചിട്ട് അലിയാര് തങ്ങള് പറയുന്നു, കബറേ എന്റെ ഫാത്തിമയോട് സലാം അടക്കാം പറകബറ്, എന്റെ ഫാത്തിമയോട് സലാം അടക്കാം പറ, എന്റെ ഫാത്തിമയുടെ വിശേഷം ഒന്ന് പറഞ്ഞു തരുവോ, എന്റെ ഫാത്തിമയുടെ, എന്റെ ഫാത്തിമയുടെ പുതിയ വീടിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുവോ. വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയറയ്ക്കകത്തേക്ക് കടന്നു വന്ന അലിയാരി തങ്ങളോട് ഈ മണിയറയെ കുറിച്ച് പറഞ്ഞു കൊടുത്തവളാണ് ഫാത്തിമ. മണിയറയിലേക്ക് കയറി വന്ന ഭർത്താവിനോട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് പറയുന്നു, അലിയേ ഇതല്ല മണിയറ, ഇതല്ല മണിയറ, മണിയറ എവിടെയെന്നറിയുമോ, എവിടെയാണ് മണിയറയാക്കേണ്ടതെന്നറിയുമോ, അൽഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ, ആറടി മണ്ണാണ് മണിയറയാക്കേണ്ടത്. അലിയാരി തങ്ങളോട് വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയറയെ കടന്നുകൊണ്ട് അതാ ഫാത്തിമ ബീബി ആറടി മണ്ണെന്ന് പറയുന്ന കബറിന്റെ അവസ്ഥയെ കുറിച്ച് അവിടെയാണ് മണിയറയാക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത ഫാത്തിമ. ആ ഫാത്തിമയുടെ കബറിന്റെ ചാരത്തിരുന്നിട്ട് ഒരു ഭർത്താവ് ചോദിക്കുന്നു, എന്റെ ഭാര്യയുടെ വീട് എങ്ങനെയുണ്ട്, എന്റെ ഭാര്യയുടെ വിശേഷം എങ്ങനെയുണ്ട്, എന്റെ ഭാര്യയോടൊന്ന് സലാ പറയാറ്, ഒന്ന് സലാം അടക്കാ പറയുവോ കബറ് എന്നലി ആരി തങ്ങൾ പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര് അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, വിവാഹം കഴിക്കാൻ പറഞ്ഞത് ഒരു സന്തോഷമുള്ള ജീവിതത്തിന് വേണ്ടിയാണ്.